ജനശ്രദ്ധ നേടിയ ഏറ്റവും വലിയ സമരത്തിന്റെ ഉജ്ജ്വലമായ ഗാഥയാണ് വൈക്കം സത്യാഗ്രഹത്തിന് പറയാനും. പ്രധാനമായും ഈ സമരത്തിന് ആധാരമായി ഉയർന്ന മുദ്രാവാക്യം സഞ്ചാര സ്വാതന്ത്ര്യമായി. പിന്നോക്ക ജാതിയിൽപ്പെട്ടവർക്ക് ആ പ്രദേശത്തു കൂടി വഴിനടക്കാൻ, വർത്തമാനം അറിയാൻ, സംഘടിക്കാൻ, സഞ്ചരിക്കാൻ ഒന്നും സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിന് മുമ്പ് തന്നെ നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ കേരളം ജന്മമെടുത്തിരുന്നില്ലെങ്കിലും ഉത്തര കേരളം ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള അധീനതയിലും തെക്കേ മേഖലയിലേക്ക് വരുമ്പോൾ കൊച്ചിയും തിരുവിതാംകൂറും തിരുക്കൊച്ചിയും എല്ലാം ഉള്ള നാട്ടുരാജാക്കന്മാരുടെ അധീനതയിലും നടന്നിരുന്ന സന്ദർഭത്തിൽ ജന്മിത്തം കൊടികുത്തി വാണിരുന്നു. ഐത്തവും അനാചാരവും അന്ധവിശ്വാസങ്ങളും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ജാതിപരമായ വിവേചനവും നിലനിന്നിരുന്നു. അതിനെതിരായി തുടങ്ങിയിട്ടുള്ളൊരു സമരമാണ് വൈക്കം സത്യാഗ്രഹം. ടി കെ മാധവനായിരുന്നു ഈ ആശയം ആദ്യമായി സമ്മേളനത്തിൽ അവതരിപ്പിച്ച് പാസ്സാക്കി. ഗാന്ധിജിയുമായി ആശയവിനിമയം നടത്തി സത്യാഗ്രഹം സമാരംഭിക്കുന്നു. ടി കെ മാധവന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ സമരത്തിൽ നേതൃത്വ പദവിയിലേക്ക് നിരോധനത്തിലേർപ്പെട്ട കെ പി കേശവനും കേളപ്പനും എ കെ പിള്ളയും ഉൾപ്പെടെയുള്ള ഒട്ടനവധി ധീരന്മാരായ പോരാളികൾ ഈ പോരാട്ടത്തിന് നേതൃത്വപരമായി പങ്കുവഹിച്ചു. അതോടൊപ്പം തന്നെ ഈ രംഗത്ത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്തൈ പെരിയോ സമരമുഖത്തിൽ സജീവ സാന്നിധ്യമാകുകയും അദ്ദേഹത്തെ പിന്നീട് കയ്യാമം വെച്ച് കൽത്തുറങ്ങളടക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ടി കെ മാധവൻ്റെ ഭാര്യ ഉൾപ്പെടെ സമരത്തിൽ സജീവ സാന്നിധ്യമായി നമുക്കറിയാം. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ അദ്ദേഹത്തിൻ്റെ അനുയായികളിലൂടെ വന്ന സമരത്തിൽ പങ്കാളികളായതറിയാം. ഇതിനു മുമ്പ് തന്നെ വെളവാക്കുളം എന്ന് പറയുന്ന ഒരു കുളം അവിടെ, ആ കുളം ഒരുപറ്റം ചെറുപ്പക്കാർ ചേർന്ന് സംഘടിച്ച് ജാതിപരമായ ഉച്ചനീതത്തിനെതിരെ അതിർവരമ്പുകൾ ലംഘിച്ച് നടന്നു എന്നുള്ളതിൻ്റെ പേരിൽ അവരെ വെട്ടിക്കൊന്ന് കുളത്തിൽ തല്ലി കുളം മൂടിയെന്നാണ് നിളവാക്കുളത്തിന് പറയുന്ന ഉള്ളടക്കം. ഇതെല്ലാം അവിടെ നടന്നിരുന്നതാണ്. അതോടൊപ്പം തന്നെ സത്യാഗ്രഹ കാലഘട്ടത്തിൽ മൂവാറ്റുപുഴയിൽ നിന്ന് നടന്നു വന്നിരുന്ന രാമനിളയത് അദ്ദേഹം സവർണ സമുദായത്തിൽപ്പെട്ട അംഗമായിരുന്നു. വലിയ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് കഴുത്തോളം വെള്ളത്തിലൂടെ എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ചുണ്ണാമ്പെഴുതിയാണ് സമരവിരോധികൾ അദ്ദേഹത്തെ ആക്രമിച്ചത്. അതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ആമവഴി തേവൻ ഈ രംഗത്തെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. കെ പി കേശവനും കേളപ്പനും അതേപോലെ എ കെ പിള്ളയും എല്ലാം ഉള്ളതുപോലെ തന്നെ മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തേക്ക് വൈക്കത്തുനിന്ന് സവർണ ജാഥ നയിച്ചത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. 500 പേരുമായി ഇങ്ങനെ ചരിത്രത്തിൻ്റെ ഈടുകളിൽ ഒട്ടനവധി ആളുകൾ, ജോർജ് ജോസഫ് തുടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ, അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ഈ സമരത്തിന് വന്ന് പിന്തുണ പ്രഖ്യാപിച്ച് ഇതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച സംഭവം, അങ്ങനെ എല്ലാ വിഭാഗം ആളുകളും ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നടന്ന ഇതിഹാസോജ്വലമായ ഈ സമരം നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിലെ മാത്രമല്ല, ഇന്ത്യ ചരിത്രത്തിലെ മാത്രമല്ല, ലോക ചരിത്രത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ചരിത്ര ഏടുകളിൽ ജ്വലിക്കുന്ന അധ്യായമാണ്. അതുകൊണ്ട് തന്നെ ഈ സമരത്തിൻ്റെ 100 ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടികളിലൂടെ ആഘോഷിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചു. സാംസ്കാരിക വകുപ്പ് അതിന് മുൻകൈ എടുക്കുന്നു. ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ഉള്ളടക്കം അദ്ദേഹം പറയുന്നു. ഇപ്പോൾ അതിൻ്റെ തുടക്കം വൈക്കത്ത് എല്ലാവർക്കും അറിയാവുന്ന പോലെ 1 വൈകുന്നേരം 3:30 ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി കെ സ്റ്റാലിനും പങ്കെടുത്തുകൊണ്ട് ഉദ്ഘാടന സമ്മേളനം നടക്കും. സ്ഥലത്തെ ജനപ്രതിനിധികളും ഈ ജില്ലയിലെ എല്ലാ MPമാരും MLAമാരും എല്ലാം സാന്നിധ്യമാകും. ഒപ്പം വിശിഷ്ടാതിഥികളായി ഇതുമായി ബന്ധപ്പെടുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും സമുദായ സംഘങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുക്കും എന്നതാണ് സൂചിപ്പിക്കാറുള്ളത്. 100,000 ആളുകൾ പങ്കെടുക്കാനാണ് ഞങ്ങൾ പരിപാടികൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. ഏതാണ്ട് 3 തന്നെ വൈക്കം ജനനിബിഡമായി മാറത്തക്ക രൂപത്തിലാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എല്ലാ തരത്തിലുമുള്ള തയ്യാറെടുപ്പുകൾ നടത്തി അവിടെ ബീച്ചിലാണ് ഈ പരിപാടി അറേഞ്ച് ചെയ്യുന്നത്. അതിന് മുമ്പ് അവിടെ മറ്റു 2 പരിപാടികൾ നടക്കുന്നുണ്ട് നമുക്കറിയാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എല്ലാം പ്രദേശം ശുദ്ധമാക്കിക്കൊണ്ട് 1 3:30 ഈ ഉദ്ഘാടന സമ്മേളനം നടക്കും.
അപ്പോൾ 100,000+ ആളുകൾ പങ്കെടുക്കുന്ന ഈ മഹാസമ്മേളനം ചരിത്രപ്രസിദ്ധമായി മാറുന്നു. അത് ചരിത്രത്തിൽ വീണ്ടും ഒരു ചരിത്രം സൃഷ്ടിക്കുന്ന രൂപത്തിലേക്ക് ആ സമ്മേളനം മാറിത്തീരക്കത്തക്ക രൂപത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളും സംഘാടനങ്ങളും വളരെ മികവോടുകൂടി നടന്നു വരുന്ന ഒരു സന്ദർഭമാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി, തമിഴ്നാട് മുഖ്യമന്ത്രിയെ നേരിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി നേരിട്ട് പോയി ക്ഷണിച്ചിരുന്നു. കൃത്യസമയത്ത് അദ്ദേഹം എത്തിച്ചേരുന്ന കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് മുഖ്യമന്ത്രിമാരും ചേർന്നാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സ്വാഗതം പറയും, സംഘാടക സമിതി ചെയർമാൻ അധ്യക്ഷത വഹിക്കും, സ്ഥല MPയും MLAയും പ്രധാനപ്പെട്ട ഓരോ ചടങ്ങുകളിൽ ഭാഗവാക്കാകും. ബാക്കി ജില്ലയിലെ MLAമാരും MPമാരുമെല്ലാം സജീവ സാന്നിധ്യമായി ആശംസാ പ്രസംഗങ്ങളും വരും. അതോടൊപ്പം വിശിഷ്ടാതിഥികളായി നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെല്ലാം അതിൻ്റെ ലിസ്റ്റ് ഞങ്ങളുടെ നോട്ടീസിൽ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് അവരെല്ലാം പങ്കാളികളാവും. അങ്ങനെ ഏറ്റവും നല്ല ഒരു ചരിത്ര ഏടുകളിൽ സ്ഥാനം പിടിക്കത്തക്ക രൂപത്തിലേക്കുള്ള വിജയകരമായ ഒരു പരിപാടി, അതിനുശേഷം സാംസ്കാരിക പരിപാടികൾ എന്ന രൂപത്തിൽ ചില കൾച്ചർ പ്രോഗ്രാം എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാക്കി മാറ്റാൻ പ്രചരണ പ്രവർത്തനങ്ങളിലെല്ലാം നിങ്ങളുടെ സജീവമായ സഹായവും സഹകരണവും സാന്നിധ്യവും പങ്കാളിത്തവും നേതൃത്വവും ഇതിലുണ്ടാകണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഇതാണ് ആമുഖം എന്ന രൂപത്തിൽ, സ്വാഗത സംഘം ചെയർമാൻ എന്ന രൂപത്തിൽ എനിക്ക് പറയാനുള്ളത്. മറ്റൊരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടി ഉള്ളടക്കം ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി നിങ്ങളോട് പറയും. ഈ സമരത്തിൻ്റെ പശ്ചാത്തലവും സമരത്തിൻ്റെ ഫലമായി നമ്മുടെ നാട്ടിലും ഇന്ത്യയിലും ഉണ്ടായ മാറ്റങ്ങളും സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ കൂടിയായ സാറിന് വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസു വിശദീകരിച്ചു. സംസ്ഥാന ഗവൺമെൻറ് 603 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഏതാണ്ട് 18 മാസക്കാലം ഇവിടെ പറഞ്ഞതുപോലെ 1924 March 30 മുതൽ 1925 November 23 വരെയുള്ള 603 ദിവസം. ആ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തും 3 തലങ്ങളിലായിട്ടാണ് ഈ പരിപാടി ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയർമാനായ സംസ്ഥാനതല കമ്മിറ്റിയും ബഹുമാനപ്പെട്ട സാധാരണ ഉപമന്ത്രി ചെയർമാനായ വൈക്കം സത്യാഗ്രഹം നടന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കമ്മിറ്റിയും, കൂടാതെ എല്ലാ ജില്ലകളിലും ജില്ലാതല കമ്മിറ്റി, നിയോജക മണ്ഡല അടിസ്ഥാനതല കമ്മിറ്റി, ഈ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇതിൻ്റെ സംഘാടനം രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഈ പ്രോഗ്രാം നമ്മൾ ആരംഭിക്കുന്നത് 3:30 ഒന്നാം തീയതി. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബഹുമാനപ്പെട്ട രണ്ട് മുഖ്യമന്ത്രിമാർ 3:30 സത്യാഗ്രഹം നടന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പുഷ്പാർച്ചനയാണ് ആദ്യം നടക്കുന്നത്. മഹാത്മാഗാന്ധി, പെരിയോർ, TK മാധവൻ, മന്നത്ത് പത്മനാഭൻ, കൂടാതെ ഈ സമരത്തിൽ പങ്കെടുത്ത ആളുകളെ, പ്രത്യേകിച്ച് കുഞ്ഞാപ്പി, ബാഹുരൻ, ഗോവിന്ദപണിക്കർ, അവരടക്കം സമരസേനാനികളുടെ പ്രത്യേക സ്മൃതിമണ്ഡപം കൂടി ഉൾപ്പെടുത്തി ഉള്ള പുഷ്പാർച്ചനയാണ് ആദ്യം രണ്ട് മുഖ്യമന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. 4:00 പൊതുസമ്മേളനം സൂചിപ്പിച്ച പോലെ തന്നെ രണ്ട് മുഖ്യമന്ത്രിമാർ സംയുക്തമായി നിർവഹിക്കും. ബഹുമാനപ്പെട്ട സ്വാഗത സംഘം ചെയർമാൻ ശ്രീ വി എൻ വാസു അധ്യക്ഷനായിരിക്കും. നമ്മുടെ സംസ്ഥാനത്തെ പ്രമുഖരായ എല്ലാ വ്യക്തിത്വങ്ങളും എത്തുന്നുണ്ട്. ഇതിൽ ശതാബ്ദിയുടെ ലോഗോ ബഹു തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ എം കെ സ്റ്റാലിൻ, ബഹു വൈക്കം MLA ശ്രീമതി CK ആശയ്ക്ക് നൽകി നിർവഹിക്കും. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കൈപ്പുസ്തകം സാംസ്കാരിക വകുപ്പിൽ നിന്ന് ഇറക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ബഹു തോമസ് ചാരിക്കാൻ MPക്ക് നൽകി അത് നിർവഹിക്കും. മന്ത്രിമാരായ ശ്രീ കെ രാധാകൃഷ്ണൻ, ശ്രീ കെ രാജൻ, ശ്രീ റോഷി അഗസ്റ്റിൻ, ശ്രീ കെ കൃഷ്ണൻകുട്ടി, ശ്രീ AK ശശീന്ദ്രൻ, ശ്രീ ആന്റണി രാജു, ശ്രീ അഹമ്മദ് ദേവർഗോവിൽ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, ബഹു ചീഫ് വിപ്പ് ശ്രീ ഡോക്ടർ എൻ ജയരാജ്, ബഹു മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, CPI സംസ്ഥാന സെക്രട്ടറി ശ്രീ കാനൻ രാജേന്ദ്രൻ, കേരള കോൺഗ്രസ് നേതാവ് കൂടിയായ ശ്രീ ജോസ് കെ മാണി MP,
സി വിനോദ് ബിനോയ് വിശ്വ എം പി, സി ടി ആർ ബാലു എം പി, എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നരേശൻ, കെ പി എം എസ് ജനറൽ സെക്രട്ടറി ശ്രീ പുന്നല ശ്രീകുമാർ, മുൻ എം പി ശ്രീ കെ സോമപ്രസാദ്, കേരള നവോത്ഥാന സമിതി ജനറൽ സെക്രട്ടറി ശ്രീ പി രാമചന്ദ്രൻ എന്നിവർ വിശിഷ്ടാതിഥികളിൽ പങ്കെടുക്കും. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ, ശ്രീ മാണി സി കാപ്പൻ എം എൽ എ, ശ്രീ ജോ മൈക്കിൾ എം എൽ എ, ശ്രീ മോൻ ജോസഫ് എം എൽ എ, ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എം എൽ എ, കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ വി ബിന്ദു, എസ് പി സി എസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ ഹരികുമാർ, വൈക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി രാധിക ശ്യാം, വാർഡ് കൗൺസിലർ ശ്രീമതി ബിന്ദു ഷാജി എന്നിവർ ആശംസ അർപ്പിക്കുന്നു. ജില്ലാ കളക്ടർ ശ്രീമതി പി കെ ജയശ്രീ, ഐ എ എസ്, സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ശ്രീ എസ് സുബ്രഹ്മണ്യം എന്നിവർ സന്നിഹിതരാകും. സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി ശ്രീമതി മിനി ആന്റണി, ഐ എ എസ് കൃതജ്ഞത അറിയിക്കും. ഇതാണ് അന്ന് നടക്കുന്ന ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇതിനുശേഷം ഞാനിവിടെ പറഞ്ഞതുപോലെ സംസ്ഥാന തലത്തിലുള്ള പരിപാടികൾ നമ്മുടെ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി സംസ്ഥാന തലത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇത് എത്തത്തക്ക നിലയിലാണ് ഈ ക്യാമ്പയിൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് 604-ാമത്തെ ദിവസം ഒരു മഹാസമ്മേളനത്തിലൂടെയായിരിക്കും ഇത് സമാപിക്കാൻ പോകുന്നത്. ആ നിലയിലാണ് പരിപാടി. അതെല്ലാം ഞാൻ ഓരോന്നും വിശദീകരിക്കുന്നില്ല. നമ്മുടെ സ്കൂൾ തലം മുതൽ കോളേജ് തലം മുതലുള്ള നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിലുള്ള ക്യാമ്പയിൻ, സ്ത്രീകൾക്കിടയിൽ ഉള്ള ക്യാമ്പയിൻ, നമ്മുടെ യുവജന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ക്യാമ്പയിൻ, പത്രമാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ക്യാമ്പയിനുകൾ, സെമിനാറുകൾ, പിന്നിവിടെ മന്നത്തുപ്പനാമിൽ നടന്ന സവർണജാഥയുടെ പുനരാവിഷ്കാരം, അതുപോലെ തന്നെ പെരിയോറിൻ്റെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഇതിൻ്റെ പ്രാധാന്യം വെച്ചുകൊണ്ടുള്ള ജാഥകൾ, കേരളത്തിലെ എല്ലാ സമരഭൂമികളിൽ നിന്നും മൺമറഞ്ഞുപോയ എല്ലാ നവോത്ഥാന നായകന്മാരുടെയും കുടീരങ്ങളിൽ നിന്നുള്ള ജാഥകൾ, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരും. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടായിരിക്കും ഈ കാര്യത്തിൽ നമ്മൾ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. മഹാത്മാഗാന്ധി എത്തിച്ചേർന്ന സമരത്തിൻ്റെ ഭാഗമായി നടത്തിയിട്ടുള്ള, അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ള സമീപനങ്ങൾ, അതിൻ്റെ പുനരാവിഷ്കാരം അടക്കം ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന ജാതീയത, അന്ധവിശ്വാസം, അനാചാരങ്ങൾ, വർഗീയത, ഇതിനെല്ലാം എതിരായി ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യം കൂടി ഈ 603-ദിവസത്തെ ക്യാമ്പയിൻ്റെ ഭാഗമായി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ, പൗരാവകാശങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ട് തന്നെ മനുഷ്യനെ ഏകോപിപ്പിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം കൂടി ഇതിൻ്റെ ഭാഗമായി ചെയ്യുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ഗവൺമെൻറ് സാംസ്കാരിക സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുള്ള സാംസ്കാരിക പരിപാടികൾ ഈ 603-ദിവസവും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. അതിൻ്റെ ഭാഗമായി നവോത്ഥാന നായകന്മാർ ഉയർത്തിയ ആശയങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടുള്ള മഹാ കൺവെൻഷനുകൾ, ഇപ്പോൾ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, വാഗ്ഭടാനന്ദൻ, ഇങ്ങനെ വരുന്ന പ്രമുഖരായ നവോത്ഥാന നായകന്മാരുടെ ആശയങ്ങളെ വെച്ചുകൊണ്ടുള്ള വലിയ കൺവെൻഷനുകൾ കേരളത്തിൽ ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ സാംസ്കാരിക സ്ഥാപനങ്ങൾ വഴി സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ കൈപ്പുസ്തകങ്ങൾ, മറ്റു തരത്തിലുള്ള ചലച്ചിത്ര മേഖലയുള്ള സിനിമ അനുബന്ധമായിട്ടുള്ള പരിപാടികൾ, വിദേശത്ത് താമസിക്കുന്ന, കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്തുള്ള മലയാളികളുമായി ബന്ധപ്പെട്ടുള്ള ആശയവിനിമയങ്ങൾ നടത്താനുള്ള മലയാളം മിഷൻ വഴിയുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ എല്ലാ വകുപ്പുകളെയും ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സാംസ്കാരിക പരിപാടി നടത്തും. ഈ 1-ാം തീയതി തന്നെ 2 പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി വൈക്കത്ത് നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. 1-ാമത്തെ പരിപാടി പ്രധാനമായും കോട്ടയം ജില്ല കേന്ദ്രീകരിച്ചാണ് 100,000 ആൾ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആലപ്പുഴ, എറണാകുളം ജില്ലയിൽ നിന്നും ആളുകൾ എത്തുന്നതിന് വേണ്ടിയുള്ള അറിയിപ്പുകളും ഇതിൻ്റെ ഭാഗമായി കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും പിന്തുണയും ഉണ്ടാകണമെന്ന് സ്വാസംഘത്തിന് വേണ്ടി പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു. സ്വാസംഘത്തിൻ്റെ ചോദനക്കാരനെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മിനിമാടവും
ജസ്റ്റിമാരുമുണ്ട്. ഞങ്ങളുടെ എല്ലാം ആഗ്രഹം നിങ്ങളുടെ സജീവമായ പിന്തുണ ഇതിനെ നല്ലൊരു പോസിറ്റീവായി ഇതിനെ എത്തിക്കത്തക്ക നില സഹായിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. അത് തീരുമാനിച്ചില്ല, അത് തീരുമാനിച്ചില്ല. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടി ഉണ്ടല്ലോ. 63 ദിവസം അതെ അതെ. നമ്മളിപ്പോ ഓരോ ഗവൺമെന്റിന്റെ വകുപ്പുകൾ, ഇപ്പോ വിദ്യാഭ്യാസ വകുപ്പ്, അത് തന്നെ ഉന്നത വിദ്യാഭ്യാസം, നമ്മുടെ പൊതുവിദ്യാഭ്യാസം, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, റവന്യൂ, നമ്മുടെ സഹകരണം, നമ്മുടെ ഏതെല്ലാം വകുപ്പുകൾ ആരെല്ലാമായി ബന്ധപ്പെടുത്തിയാണോ അതെല്ലാമായുള്ള പരിപാടികൾ, പരിപാടികളുടെ ഒരു ആമുഖമാണ് ഞാൻ പറഞ്ഞത്, തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി അതത് വകുപ്പുകൾ വഴി ചെയ്യുന്നുണ്ട്. സാംസ്കാരിക വകുപ്പാണ് മൊത്തത്തിൽ നേതൃത്വം കൊടുക്കുന്നെങ്കിൽ സാംസ്കാരിക സ്ഥാപനങ്ങൾ വഴിയും ഇതര വകുപ്പുകൾ വഴിയും ക്യാമ്പയിൻ എല്ലാ അർത്ഥത്തിലും ജനങ്ങളിലെത്തിക്കുക. അതിനുവേണ്ടി ഈ ആശയം നമ്മുടെ നാട്ടിൽ എന്തായിരുന്നു ഒരു 100 വർഷം മുമ്പ് നാട്ടിലുണ്ടായിരുന്ന അവസ്ഥ ഇന്ന് നമ്മൾ എത്രമാത്രം മുന്നോട്ട് വന്നു എന്നത് പുതിയ തലമുറയെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ. അതുകൊണ്ടാണ് അതൊരു വലിയ ക്യാമ്പയിനായി തന്നെ 63 ദിവസവും ഈ പരിപാടി നടത്തണമെന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ദേശപ്രകാരം ആഗ്രഹിച്ചു. പത്രക്കാർക്കും ആകാം കേട്ടോ ഒരു ദിവസം. ഇപ്പൊ മാതൃഭൂമിയുടെ 100ാം വർഷമാണ്. അതെ, ഇത് അവര് നമ്മളെ എന്തോ വിളിച്ചിരുന്നു. അപ്പൊ മാതൃഭൂമി, മനോരമയൊക്കെ, കേരളകൗമുദി, മറ്റേ പിന്നെ യശോമാനി, എല്ലാ പത്രവും, ദീപിക, എല്ലാ പത്രവും, എല്ലാ പത്രവും അന്നത്തെ ദിവസം ഒരു സപ്ലിമെന്റ് പ്രത്യേകമായി ഇതിനകത്ത് കൊടുത്താൽ സഹായമായിരുന്നു. മാതൃഭൂമിയുടെ കാര്യം പറയാൻ കഴിഞ്ഞാൽ അവരുടെ 100ാം വർഷം ഇപ്പൊ നമ്മളെല്ലാം വിളിച്ചിരുന്നു. അപ്പൊ ഈ 100 വർഷം ആകുമ്പോൾ ഇതിന് പ്രാധാന്യം ഈ 100 വർഷം കൂടെ ചേർത്ത് മറ്റുള്ള പത്രങ്ങൾ കൂടി സഹായിച്ചാൽ വലിയ തരത്തിലുള്ള ഒരു പ്രചരണം വരും. എല്ലാവരെയും ക്ഷണിക്കുന്നു. ഇവിടെ പ്രസ് ക്ലബിൽ അതിന്റെ അറേഞ്ച്മെന്റ്സ് ചെയ്യാം, വാഹന സൗകര്യങ്ങൾ ഇവിടുന്ന് ഏർപ്പാട് ചെയ്യാം, അവിടെ പ്രസ് എൻക്ലോഷറും അതുപോലെ തന്നെ വിഷ്വൽ മീഡിയയുടെ സൗകര്യത്തിന് വേണ്ടി പ്രത്യേക സ്ഥലവുമൊക്കെ നമ്മള് ഈ വേദിയിൽ ക്രമീകരിക്കും. ബീച്ചിലിപ്പോ 30ാം തീയതി കോൺഗ്രസുകാരുടെ പരിപാടി നടക്കുന്നുണ്ട്, ഖാർഗെ വന്ന്. അവരൊരു 3000 പേരുടെ പന്തൽ ഇടുന്നുണ്ട്. ഞങ്ങളത് മാറ്റിയിട്ട് നമ്മൾ അവിടെ എത്ര കണ്ടാളുകളെ ഇരുത്താവോ അത്ര കണ്ടാളുകൾ ഇരുത്തുന്ന പന്തലാണ് നമ്മൾ വിശാലമായിട്ട്. അതിനുശേഷം ബാക്കിയുള്ളത് ജെട്ടി മൈതാനത്തേക്കും മറ്റു വണ്ടിയിലേക്കും മാറ്റുക. BJP നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഏതാണ്ട് വേറെ ദിവസം അതവിടെയല്ല, അവര് ബോട്ട് ജെട്ടി ഇല്ല, ഇവിടെ മാത്രമായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് മറ്റേ വഴിയൂടെ എടുക്കുന്നത്. വഴി നമ്മുടെ വൈക്കത്ത് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നട ട്രാഫിക് അങ്ങോട്ട് ക്ലോസ് ചെയ്ത് പോലീസ് സംവിധാനമൊക്കെ തരും. അപ്പൊ അവിടെ മുതൽ നമ്മൾ സ്ക്രീൻ വയ്ക്കും എല്ലാവർക്കും കാണത്തക്ക നില. അല്ലാതെ ഇവിടെ തന്നെ ഇത്രയും പേര് ഇരുത്താൻ പറ്റില്ല. പിന്നെ വേറൊരു പണിയൂടെ ഉണ്ട്, കായലൂടെ എടുക്കും. അല്ല, തമാശ അല്ല, വള്ളം ഉറപ്പടിയിട്ടുണ്ട്. അതൊരു മനോഹരമായിരിക്കും. ഇപ്പം നല്ല സായാഹ്നമാകുമ്പോൾ നല്ല കാറ്റും ഈ വള്ളങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ കായലിലോട്ട് നിരന്നു